വേദിയിലിരിക്കുന്ന ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ കെ വി മനോജ് മാഷ്, അതുപോലെ തന്നെ നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ് നടത്തിയ മുഹമ്മദ് അലി മാഷ്, അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ നല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് അലി മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നമ്മളെ അയൽവക്കക്കാർ നമ്മൾ സ്കൂളിൽ വരുന്ന സമയത്ത് എനിക്ക് ഇന്നും ഞാൻ ഇന്ന് രാവിലെ ഓർത്തു, നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമല്ല. അപ്പോൾ അന്ന് ശരിക്കും മാഷ് പറഞ്ഞു, ഒരു പ്ലസ് ടു അല്ല, നമ്മൾ പ്രീഡിഗ്രി, ആ പ്രീഡിഗ്രി സമയത്താണ് ശരിക്കൊരു എന്താ പറയണ്ടത്, പിന്നെ അവർ ആ ഒരു വിഷനൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ ശരിക്കും നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരോരു ഇൻസ്പിറേഷൻ അല്ലെ, ഓരോരുത്തരും ഒരു സ്പാർക്ക് ഇങ്ങനെ വരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു ഒരു മാഷാവൂ എന്നുള്ളൊരു ഒരു ഉദ്ദേശം വന്നത് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ അവരെ കിട്ടുന്ന ഒരു റെസ്പെക്റ്റും അവർക്ക് കിട്ടുന്ന ഒരു ഇതും അത് തന്നെയാണ് ശരിക്കും എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു ടീച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മക്കളായ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്കും ആഗ്രഹങ്ങൾ, നമ്മളെ മക്കളെല്ലാം ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനത്തെ എല്ലാം ഉള്ള ആഗ്രഹം നമുക്കും ഉണ്ടാവുമല്ലോ. ഇപ്പം എൻ്റെ മൂത്ത മകൻ പിന്നെ ഇങ്ങനെ ഇതേപോലെ അവൻ എന്തെല്ലോ അന്വേഷിച്ചു, അവനൊന്നും എൻ്റെ ഒരു കഴിവ് കിട്ടിയിട്ടില്ലായിരുന്നു. ഒരു വരക്കാനുള്ള ഒരു കഴിവ് അവനുണ്ട്. അവനൊക്കെ അതിൻ്റെ അത് വെച്ചിട്ട് അവൻ ആർക്കിടെക്ട് ആകാനാണ് അവൻ ആഗ്രഹിച്ചത്. അപ്പം ഞാൻ അവന് എന്നോട് ആഗ്രഹം പറഞ്ഞ സമയത്തും പിന്നെ ഞാൻ അതിനൊന്നും തടസ്സം നിന്നില്ല. അതിനൊരു പിന്നെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെല്ലാം പറഞ്ഞേക്കാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവന് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. എൻട്രൻസിൽ അവന് കിട്ടി, അവൻ സ്വയം തന്നെ ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കുട്ടിയൊക്കെ അങ്ങ് വിട്ടുകൊടുപ്പ് തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും അത് ശരിയായിട്ട് വരണമെന്നില്ല. അപ്പം ഇവിടെ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ആ നാല് മക്കളിവിടെ വന്നത്, ശരിക്കും അവര് എന്ന് പറയേണ്ട വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാർ, ഒരേ ആൾക്കാർ, ചിലവർ പണ്ടവരെ പിന്നെ കേട്ട് പഠിച്ച പോലെ ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഇംഗ്ലീഷ് അങ്ങനെയൊന്നുമില്ല. അവർക്ക് തോന്നിയ പോലത്തെ അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അത് ചെയ്തത്. അവർ തന്നെ അവർ ഫേസ് ചെയ്ത ആ ഒരു ഇതും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ചടങ്ങിന് കൂടുതൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ടൊന്നും തോന്നില്ല. നമ്മുടെ പിന്നെ നമ്മളെ മനോജ് മാഷ് വളരെ നന്നായിട്ട് അല്ലേ കുട്ടികളെ പിന്നെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഷണം നടത്തിയിട്ടുണ്ട്. മാഷ്ക്കൊരു നമ്മളെ ഗ്രൂപ്പിൻ്റെ പേരിൽ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു ഷാബു മാസ്റ്റർ. അടുത്തതായി നമ്മുടെ ബാച്ചിൻ്റെ ഗ്രൂപ്പിൻ്റെ ട്രഷറർ ടി കെ ശശികുമാറിന്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം നിർവഹിച്ച മനോജ് മാസ്റ്റർ, മോട്ടിവേഷൻ ക്ലാസ് തയ്യാറി ചെയ്ത എസ് വി മുഹമ്മദ് അലി, മറ്റ് സ്നേഹം നിർണ്ണയം, പരസ്പരം ഗ്രൂപ്പിൻ്റെ എല്ലാ വർഷവും നടത്തി വരുന്ന കുട്ടികളുടെ അനുമോദനം ഈ വർഷം ഭംഗിയായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഭാഗമായി നടന്ന മോട്ടിവേഷൻ ക്ലാസ് നമുക്കറിയാം ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ക്ലാസ്സായിരുന്നു ഇവിടെ നടന്നത്. വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത മുഹമ്മദ് അലി മാസ്റ്റർക്ക് എൻ്റെ വ്യക്തിപരമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കി നമ്മുടെ ഇന്നത്തെ അനുമോദത്തിന് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അനുമോദന ശംസുവിന് രണ്ടു വാക്ക് സംസാരിക്കാം. ഒരുപാട് നമ്മുടെ അറിയപ്പെടുന്ന ഒരു കവിയാണ്, മാപ്പിള ഗാനരചയിതാവാണ്. ഭക്തിഗാനം, മുസ്ലിം ഭക്തിഗാനം മാത്രമല്ല ഹിന്ദു ഭക്തിഗാനം പോലും രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ യൂസഫ് അലി കേച്ചേരി എന്ന് പറയാം. നമ്മുടെ ശംസുവിന് രണ്ടു വാക്ക് സംസാരിക്കാം. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ അഞ്ചുവക്കെ എക്സ്പ്രസ്സിനാണ് വന്നത്. കാരണം രാവിലത്തെ വണ്ടിക്ക് വന്നാൽ 12 മണിയാണ് ഇവിടെ എത്താൻ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായി എന്ന് തോന്നിയതാണ്. കാരണം ഉറക്കം ഒഴിച്ച് ഇവിടെ വന്നപ്പോൾ താങ്കളുടെ ക്ലാസ് കേട്ടപ്പോൾ അത് വലിയൊരു ഭാഗ്യമായി എന്ന് എനിക്ക് തോന്നി. തീർച്ചയായും വളരെ നല്ല ക്ലാസ്സായിരുന്നു. അത് ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്തു. അതുകൊണ്ട് ആദ്യം ഒരു അതുപോലെ നമ്മുടെ മനോജ് മാഷ്, അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിനും എൻ്റെ താങ്കളുടെ ഭാഷണത്തിനുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ
ഒരുപാട് സംസാരിക്കാനൊന്നും അതിൽ എഴുതാനേ അറിയുള്ളൂ. ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും ആദ്യമായി അഭിനന്ദനം അറിയിക്കുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം തന്നെയാണ് അവർക്കുള്ള ഇനി അങ്ങോട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴി തെളിയിക്കുന്നത്. തീർച്ചയായും ഇത്തരം ക്ലാസ്സുകളും നമ്മുടെ തീരുമാനങ്ങളൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും നിർബന്ധിച്ച് അവരെ നിർബന്ധിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല. അവർ സ്വയം തീരുമാനിക്കും. കാരണം കാലം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ AI കാലഘട്ടമാണ്. അപ്പം നമ്മുടെ ചിന്താഗതിയുമായിട്ട് ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം പിള്ളേരുടെ ചിന്തകൾക്ക്, അവരുടെ ഭാഷകൾക്ക് മാറ്റമുണ്ട്, ശൈലികൾക്ക് മാറ്റമുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നതല്ല, നമ്മൾ ചിന്തിക്കുന്നതല്ല അവർ ചിന്തിക്കുന്നത്, അതിനേക്കാൾ എത്രയോ മുകളിലാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ഫോണ് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ പിള്ളേരെ കൊടുത്തതിനവർ അപ്പം ശരിയാക്കി തരും. എന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കും. പണ്ട് നമ്മൾ ആമമാർക്ക് കൊതുക് തിരി കത്തിച്ച് വെച്ചാൽ ഒരുവിധം കൊതുകുകളൊക്കെ ചത്തുപോകും. ഇപ്പം നമ്മൾ കൊതുക് തിരി കത്തിച്ച് വെച്ചാൽ അതിൻ്റെ മേലെ കൂടെ പറക്കുന്ന കൊതുകുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞ പോലെ വളരെ ഫാസ്റ്റാണ് ഈ യുഗം, വളരെ പെട്ടെന്ന് ഓടുന്ന ഈ കാലഘട്ടത്തിൽ അതിനേക്കാൾ വേഗത്തിൽ ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അതങ്ങനെ പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ഈ പോസിറ്റീവായി ചിന്തിക്കാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം. ഒരു ദ്വീപിൽ ഒരു ഷൂസ് കമ്പനി ഒരു റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചു ദ്വീപിൽ ഷൂസിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആദ്യം ഒരാളെ വിട്ടു. അയാൾ പോയിട്ട് പറഞ്ഞു, തിരിച്ച് മാനേജറെടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ അവിടെ ഒരു കാര്യവും നടക്കില്ല, കാരണം അവിടെ ഷൂസ് ഇടുന്ന ഒരാൾ പോലും ഇല്ല, അതുകൊണ്ട് നമ്മുടെ പരിപാടിയൊന്നും അവിടെ നടക്കില്ല. ഉടനെ മാനേജർ അടുത്തൊരു സെയിൽസ്മാനെ വിട്ടു. അദ്ദേഹം പോയിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞു, സാറേ അവിടെ ഷൂസ് ഇടുന്ന ഒരാൾ പോലും ഇല്ല, അതുകൊണ്ട് ഗംഭീര ചാൻസ് അവിടെ. എന്നുവെച്ചാൽ രണ്ടും ഒന്നിനാണ് പറഞ്ഞത്, ഷൂസ് ഇടുന്ന ഒരാൾ പോലും അവിടെ ഇല്ല. പക്ഷെ ഒരാളത് നെഗറ്റീവായിട്ട് എടുത്തു, ഒരാളത് പോസിറ്റീവായിട്ട് എടുത്തു. നമുക്കൊരു ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ടെങ്കിൽ അതിൽ പകുതിയേ വെള്ളമുണ്ടെന്നും പറയാം, അതിൽ പകുതി വെള്ളമുണ്ടെന്നും പറയാം. അത് നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സെന്താ തീരുമാനിക്കുന്നത് അതുപോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളിലേക്ക് വിടുക. മറ്റൊരുപാട് പേരുടെ കെട്ടുപാടുകൾക്കിടയിൽപ്പെടുത്താതെ നമ്മുടെ ചിന്തകളിലേക്ക് മനസ്സിനെ വിട്ടുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക. ഏതായാലും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട്, ഇങ്ങനൊരു അവസരം തന്നതിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ പാട്ടുകാരനല്ല, എനിക്ക് പാടാറിയില്ല കേട്ടോ, തിരിച്ചാണോന്നറിയില്ല.